തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ ഈ ഒരു ആസ്പിറൻ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള സംഭവമായിരുന്നു എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്തിട്ടുണ്ട്, അതിൽ എല്ലാത്തിനെ കുറിച്ച് എനിക്ക് പോസിറ്റീവ് അഭിപ്രായമില്ല. ദിലീപ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ PCM ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. PCM ബാച്ചാണ് എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ആസ്പിറൻ്റ് ആയാലും ഉറ്റുനോക്കുന്ന ഒരു ബാച്ച് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദിലീപ് ഏതെങ്കിലും ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? സോ പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരെണ്ണം വന്നത് ഈ ഞാൻ ഈ ഉത്തരം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യണം ആ ഒരു ആൻസറൊക്കെ വന്നപ്പം പിന്നൊരു ചോദ്യം വന്നത് പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കൂടുതലും എലീറ്റ് ക്ലാസ്സുകളല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്, സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കുക, വാട്ട് ആം ഐ ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ ടു. അല്ലാതെ IAS ആഗ്രഹം ഉണ്ട് എന്ന് കരുതി ഇതിലേക്ക് വന്നിട്ട് ഓൺ ദ ഫ്ലോ എടുത്ത് നന്നാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചാൽ പലപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും നമസ്കാരം. UPSC കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 2021 സിവിൽ സർവീസിൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുകയാണ്. ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ട്. ആ ടോപ്പേഴ്സിൽ എല്ലാവരും തന്നെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടിയ അല്ലെങ്കിൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ടോപ്പറിൻ്റെ ഒരു അഭിമുഖം പുള്ളിയായിട്ടൊന്ന് പരിചയപ്പെടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ടോപ്പർ ആരാന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ദിലീപ് കൈനഗര. ദിലീപ്, മോസ്റ്റ് വെൽക്കം ടു UPSC കേരള. ആക്ച്വലി ദിലീപിന് ഒരു ഫോർമൽ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം UPSC കേരള എന്നൊരു പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ദിലീപ് കുറച്ച് നാളായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് സർവീസിൻ്റെ അന്ന് റിസൾട്ട്സ് വന്നതിന് ശേഷമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അന്ന് മുന്നേ ആക്റ്റീവ് ആയിരുന്നു കാണത്തില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു UPSC കേരളയെ കുറിച്ചൊരു ചോദ്യം, UPSC കേരളയായിട്ട് ബന്ധപ്പെട്ട് എന്താ അഭിപ്രായം? ഈ UPSC കേരള ഗ്രൂപ്പ് ഈ ക്ലബ് ഹൗസ് ഒരു ട്രെൻഡായിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഈ ഗ്രൂപ്പ് നോട്ട് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും ഒക്കെ. പിന്നെ നല്ലൊരു സംഭവമാണ്, ഇപ്പം നമ്മുടെ നാട്ടിലൊരു UPSC കമ്മ്യൂണിറ്റി ഉണ്ടായി വന്നിട്ട് അധികം കാലമായില്ലേ, ഇപ്പം ബ്രോയ്ക്കൊക്കെ അറിയാമല്ലോ. ഐ മീൻ ഒരു ഈ അടുത്ത് ഒരു വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടായി വരുന്നുണ്ട്. സോ അപ്പം ആ ഒരു ഗ്രൂപ്പിന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാകുക, പരസ്പരം ഡിസ്കസ് ചെയ്യാനും അതുപോലെ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാകാനും ഒക്കെ ആ രീതിയിൽ നല്ലതാണ്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഒത്തിരി ആസ്പിറൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ UPSC തന്നെ ഇപ്പം 30-ാം തീയതി തലേന്ന് വരെ ഇരുന്ന് ദിലീപ് ആക്ച്വലി പ്രിലിംസിന് വേണ്ടി കട്ടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് UPSC തന്നെ ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ പഠിത്തമൊക്കെ മതി, ഇനി ജോലി ചെയ്ത് തുടങ്ങാമെന്ന്. അപ്പോഴേ അത് എന്താണ് തോന്നുന്നത്? ആ ഒരു വാട്ട് വാസ് യുവർ ഫീലിംഗ് ആ ഒരു സമയത്ത്? ഇല്ല, അത് സത്യം പറഞ്ഞാൽ ആശ്വാസമായിരുന്നു. എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ കോവിഡൊക്കെ കാരണം ഷെഡ്യൂൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം തന്നെ റിസൾട്ട് വന്ന് 2 ആഴ്ച ഉള്ളായിരുന്നു പ്രിലിംസിന്, ഇത്തവണയാണ് 5-6 ദിവസം ഉള്ളായിരുന്നു. സോ പ്രിലിംസ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ May 13-ാം തീയതി ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇത്ര സമയമേ ഉള്ളൂ പ്രിലിംസിന് പഠിച്ചു തുടങ്ങാമെന്നൊരു രീതിയിൽ പഠിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലോ വരുന്നില്ലായിരുന്നു, കാരണം കുറേ കറണ്ട് അഫയേഴ്സ് അത് ഇതൊക്കെ കവർ ചെയ്യാനുണ്ട്. സോ ഈ റിസൾട്ട് വന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ആക്ച്വലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് ഉദ്ദേശിച്ച മാർക്കൊന്നും വരുന്നില്ല, ഒരു 80-ൽ കൂടുതലൊക്കെ വരുന്നുണ്ട്, പക്ഷെ കട്ട് ഓഫ് ആകുന്നില്ല. സോ ആ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആക്ച്വലി റിസൾട്ട് വരുന്നത്. സോ ആ രീതിയിൽ ആദ്യം ഭയങ്കര ആശ്വാസമായിരുന്നു, ഓക്കെ പരിപാടി കഴിഞ്ഞല്ലോ, സൈക്കിൾ കഴിഞ്ഞല്ലോ, രക്ഷപ്പെട്ടു. പിന്നെ അപ്പോൾ ഇത്തവണത്തെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നു, എന്താ അഭിപ്രായം? വേരിയബിളാണ്, ഐ മീൻ പാറ്റേൺ കുറച്ച് മാറിയിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, ഇപ്പം കഴിഞ്ഞ തവണ 3 സ്പോർട്സ് ക്വസ്റ്റ്യൻ വന്ന പോലെയൊക്കെ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം സാധാരണ നമുക്കിപ്പോൾ ഒരു ചോദ്യത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നു, 1-2 അറിയാമെങ്കിൽ നമുക്കൊരു 50-50 എങ്കിലും എത്തിക്കാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, കുറച്ച് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. സോ ആ സാധ്യത പാടെ അടച്ച് കളയുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ എത്ര എണ്ണമാണ് കറക്റ്റ് എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ള പുതിയ 6-7 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഷം. സോ പക്ഷേ അങ്ങനെ പറയുമ്പോഴും പോളിറ്റിയിലും എനിക്ക് തോന്നുന്നത് എക്കണോമിക്സിലും ഒക്കെ നല്ല ആസ്പിറൻസിന് തീർച്ചയായിട്ടും അറ്റംപ്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ കട്ട് ഓഫ് അങ്ങനെ ഭീകരമായിട്ട് കുറയാനൊന്നും സാധ്യതയില്ല, പക്ഷേ കൂടാനും സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോൾ, കഴിഞ്ഞ വർഷവും ഇതേപോലെ പല ആസ്പിരൻസിനെ എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ഇൻ്റർവ്യൂ വരെ എത്തിയിട്ടുള്ള പല ആസ്പിരൻസിനെ ആക്ച്വലി കയറി പോകാൻ പറ്റിയില്ല, അമ്മാതിരി ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെയും പോലെയും ഇക്കൊല്ലവും ഒരുപാട് ആസ്പിരൻസ് ആക്ച്വലി തട്ടിക്കയറാതെ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നുണ്ട്. സോ ആ ഒരു കണക്കത്തിൽ ഇപ്പം ദിലീപ് ഏതെങ്കിലും പ്രിലിംസ് പൊട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എങ്കിൽ തന്നെ ആസ്പിരൻസിനോട് പറയാനുള്ള ഒരു എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പം പ്രിലിംസ് ഈ പറയുന്നല്ലോ നമുക്ക് ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ പോയിട്ടുണ്ടെങ്കിലും ഓൾറെഡി റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഇപ്പോൾ സർവീസിലുള്ള ആൾക്കാർക്കൊക്കെ പ്രിലിംസ് എഴുതി കിട്ടാത്തതുണ്ട്, മെയിൻസ് എഴുതി കിട്ടാത്തതുകൊണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ പല സ്റ്റേജുകളിൽ പലവട്ടം പ്രശ്നങ്ങളുണ്ടായിട്ടാണ് ഇപ്പം ഈ ഒരു സർവീസിലേക്ക് വന്നത്. അപ്പം പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കട്ട് ഓഫിന് അടുത്ത് മാർക്കുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഇപ്പം ഈ അവസാനം ഈ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നിട്ട് പിന്നെ നമുക്ക് 2-2.5 മാസം ഉണ്ടാവുള്ളൂ. സോ അതിനായിട്ട് കാത്തിരിക്കേണ്ട, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കീ നോക്കി കട്ട് ഓഫിന് അടുത്തുള്ള മാർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങുക. അതുകൊണ്ട് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് കേസ് നമുക്ക് അടുത്ത വർഷത്തെ പ്രിപ്പറേഷനുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് കരുതാം. പിന്നെ പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല എന്നുള്ളൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ലൈക്ക് വി ഹാവ് ബീൻ ദെയർ. നമുക്കറിയാം ആ ഒരു ലിസ്റ്റിൽ പേരില്ലാതെ വരുമ്പോൾ ഏത് ലിസ്റ്റായാലും ആ ഒരു സങ്കടം ഉണ്ടാകും. പക്ഷേ ട്രൈ ടു ലേൺ ഫ്രം ദാറ്റ്. നമ്മൾ ആ ഒരു നിരാശയിലേക്ക് പോകാതെ എവിടെയാണ് പ്രശ്നങ്ങളുണ്ടായത്, ഇപ്പം പ്രിലിംസൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഏത് ടോപ്പിക്കാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് തരം ചോദ്യമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, അതൊക്കെ അനലൈസ് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ പ്രതീക്ഷ വിടാതെ ഇതൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരമായിട്ട് കാണാനാണ് എനിക്ക് പറയാനായിട്ട്. ഓക്കെ, ഇനി ദിലീപിൻ്റെ ആ ഒരു ആസ്പിരൻ്റ് കാലങ്ങളെ കുറിച്ച് പറയാം. ദിലീപ് മൊത്തം ആക്ച്വലി 3 അറ്റംപ്റ്റ് ആയിരുന്നു. മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് കയറുന്നത്. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ സ്ഥിതികൾ എങ്ങനെയായിരുന്നു? ആദ്യത്തെ അറ്റംപ്റ്റിൽ സത്യം പറയാൻ ഞാൻ കുറച്ച് അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു. ലൈക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ കുറച്ച് ഏത് വർഷം 2019 അതെ 19 ആദ്യത്തെ അറ്റംപ്റ്റ്. സോ അണ്ടർ പ്രിപ്പയർഡ് എന്ന് വെച്ചാൽ ഞാൻ പ്രിലിംസിൽ കുറച്ചധികം ഫോക്കസ് ചെയ്തു. ഓപ്ഷനിൽ നിന്നായിട്ട് നോക്കാത്തൊരു അവസ്ഥയുണ്ടായി. അത് എൻ്റെ തന്നെ പ്രശ്നമാണ്. സോ അതുകൊണ്ട് തന്നെ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഓപ്ഷണലിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് ആ ഒരു രീതിയിലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓപ്ഷനിൽ മാത്സ് ആയിരുന്നു. അതെ, പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ ആക്ച്വലി ഐ വാസ് വെൽ പ്രിപ്പയർഡ്. ആത്തവണ പ്രിപ്പറേഷന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആത്തവണ ആക്ച്വലി എൻ്റെ എക്സാം എക്സിക്യൂഷനിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇപ്പം GS ആണെങ്കിലും SA ഒക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് പോയിട്ട് വന്നാലും അവിടുത്തെ നമ്മുടെ പെർഫോമൻസ് മാറ്റേഴ്സ് അല്ലോട്ടല്ലേ. സോ ആ രീതിയിൽ SA എഴുതി വന്നപ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഓപ്ഷനിൽ ഞാൻ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ടൈം മാനേജ്മെന്റിലൊക്കെ കുറച്ച് ലെങ്തി പ്രോബ്ലംസ് ഒക്കെ ചൂസ് ചെയ്ത് കുറച്ചധികം സമയമൊക്കെ എടുത്ത് വലിയ കഥയാണ്. സോ അത്തരം പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ UPSC കിട്ടാതെ പോയത്. ഫോറസ്റ്റ് സർവീസ് കിട്ടിയിരുന്നു. ഫോറസ്റ്റ് സർവീസ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. സോ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ പ്രധാനമായിട്ട് വിചാരിച്ചു ഇനി ഇങ്ങനെ ഒരു അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുത്. സോ ടൈം മാനേജ്മെന്റ് കുറച്ചധികം മെച്ചപ്പെടുത്തി. SIക്ക് ഞാൻ ഇത്തവണത്തെ ടെസ്റ്റ് സീരീസ് ചെയ്തിരുന്നു. ടൈം മാനേജ്മെന്റ് വൈൽ റൈറ്റിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. GS ആണെങ്കിലും മാത്സ് ആണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ തന്നെ സമയമില്ല. നമുക്ക് പെട്ടെന്ന് ലൈക്ക് എന്താ പറയുക, നമുക്കറിയാം ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് ഒരു 7 മിനിറ്റേ കിട്ടുള്ളൂ. 15 മാർക്ക് എഴുതാൻ 16 മിനിറ്റേ കിട്ടുള്ളൂ. സോ ആ സമയത്തിനുള്ളിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാവുന്ന ഒരു സ്കില്ലൊക്കെ ഏറ്റവും ഞാൻ നന്നാക്കി എടുക്കുന്നത് ഈ ഒരു അറ്റംപ്റ്റിലാണ്. അതുപോലെ മാത്സിലെ ടൈം മാനേജ്മെന്റ് കുറച്ചധികം മെച്ചപ്പെടുത്താൻ സാധിച്ചു. പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഓൾസോ കഴിഞ്ഞ വർഷം മോശമാണെന്നല്ല, പക്ഷെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് റിട്രോസ്പെക്റ്റിൽ തോന്നിയിരുന്നു. സോ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് തോന്നിയ കുറച്ച് വശങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നാക്കാൻ ഇത്തവണ സാധിച്ചു. ശരി, അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ആവർത്തിച്ച് പറയുന്ന മാത്സ് ഓപ്ഷനിലെ കുറിച്ച്. മാത്സ് ഓപ്ഷനിൽ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാത്സ് ഓപ്ഷനിൽ എടുക്കുന്നത്, എന്തുകൊണ്ട് എടുക്കുന്നു, പിന്നെ അതിൻ്റെ 3 കൊല്ലത്തെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഏതൊക്കെ അക്കാഡമീസായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ടെസ്റ്റ് സീരീസ് എല്ലാം? മാത്സ് ഓപ്ഷനിൽ എന്താ പറയുക, എടുക്കാൻ ഒരു പ്രധാന കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പം ഞാൻ സ്കൂളിൽ മാത്സ് ഗ്രൂപ്പായിരുന്നു, പിന്നെ എഞ്ചിനീയറിംഗിൽ BTech ആയിരുന്നു. സോ അപ്പം നമ്മൾ കുറച്ച് മാത്സ് സെലക്റ്റീവുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാനൊരു ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു ജോലി ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ജോബ് റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ടും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആ രീതിയിലുള്ള മാത്സ് പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് സംതിങ് ഐ ഹാവ് ബീൻ ഇൻ ടച്ച് വിത്ത് ഓൾ ദീസ് ഇയേഴ്സ്. ആ രീതിയിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് എടുക്കാൻ. പിന്നെ അത് സ്കോർ ചെയ്യാവുന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. പണ്ട് എൻട്രൻസിലൊക്കെ നമ്മൾ കുറേ പഠിക്കുകയും MCQ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. സോ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാത്സ് എടുക്കുന്നത്. മാത്സ് എടുക്കുന്ന പൊതുവേ ആൾക്കാർ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുക. ഇപ്പം എൻ്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് തിരുവനന്തപുരത്ത്. സോ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പം മാത്സ് മാത്രമല്ല, ഏത് ഓപ്ഷനിലാണെങ്കിലും ഹാവിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാനും പ്രോബ്ലംസ് ഒരുമിച്ച് സോൾവ് ചെയ്യാനും ഒക്കെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ദിലീപിന്റെ ഒരു മാത്സ് ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ അതെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്തവണ കിട്ടിയ ഗൗതം ഇസ് വെരി ക്ലോസ് ഫ്രണ്ട്. അതെ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം മാത്സ് ഓപ്ഷനിൽ വേണ്ടിയാണെങ്കിൽ തന്നെ ഒരു 2-3 ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഐ മീൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമല്ലോ. സോ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. ലൈക്ക് ഐ മീൻ പിന്നെ കോച്ചിങ്ങിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. പക്ഷെ ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് എടുക്കാറുണ്ട്. പ്രിലിംസ് കഴിഞ്ഞ 2 വർഷവും ടെസ്റ്റ് സീരീസുകൾ എടുത്തിരുന്നു. അത് IMS എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവരുടെ നോട്ട്സ് തന്നെയാണ് ഞാൻ കൂടുതലും, സെൽഫ് സ്റ്റഡി ആണെങ്കിലും അവരുടെ നോട്ട്സ് തന്നെയാണ് പഠിച്ചത്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്കുകളും ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് മാത്സ് പ്രിപ്പറേഷൻ പൊതുവെ പോയിരുന്നത്. സോ ടെസ്റ്റ് സീരീസിന് വേണ്ടി മാത്രമായിട്ടാണ് കോച്ചിങ് ഒരു ഇതായിട്ട് എടുത്തത്. അതെ അതെ. പിന്നെ കോച്ചിങ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പ് വഴി ഒത്തിരി നമ്മൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് ചാനൽസ്, മാത്തോക്രാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ മാത്സ് ആസ്പിറൻസ്. സോ ആ രീതിയിലുള്ള പല രീതിയിലുള്ള മാത്സ് എന്നൊരു ഓപ്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ ലൈക്ക് ആൻ ഓപ്ഷൻ? ഐ മീൻ മാത്സ് ഒരു എന്താ പറയുക, ഒരു ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഓപ്ഷണൽ എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ എളുപ്പമല്ല, ചെറുതുമല്ല, എളുപ്പമല്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ return kitum. Karnam Matijal optional or variability on Darla, Mother Pal optional Langanam, Urvasa in the Mark Patagoreno, at Thorson Patagudno. A Lingle Edison or Victia Nokia, Urvasa and the Market and Alka, at Thorson Protector, explanation Mila than a Marco Reno. So our personal Gorchakora Maxilla. Punk Max and the friends in Econocalam, Nanat invested our problem of a Chedoru, Floyd Nikia and Angilla. Top market return is complete, no certain but certainty good. Otherwise, 300+ mark consistent at 11 years. So, our return good. We investment but return certainty is okay. You are actually more of an engineering guy, like technical technology related IIT. Graduate BTech Korea actually Samsung company. In IAS field, what do you like to do? Means, this engineering is a connection. Engineering is more of a but service life, you have to. That's why engineering is a default option. So, we college school, we have so, our flow is a maximum technical subject level. But we are socially aware of this society, college. So, at that time, I was a socially relevant field in college. But still, college is a placement. I thought I will give it a try. I will work in that way. But corporate, I worked for job satisfaction. I am good at my job. And cutting edge technology, I work in good output, good salary. I did a good job. But സമയം കഴിയുംതോറും എനിക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാകാൻ തുടങ്ങി എന്താ പറയുക ഇതല്ല എൻ്റെ കോളിംഗ് ഐ മീൻ കോളിംഗ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇതല്ല എനിക്ക് കുറച്ചും കൂടി താൽപര്യമുള്ളത് ഒരു എന്താ പറയുക ഒരു സമൂഹമായിട്ട് കുറച്ചും കൂടി ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാലോ അല്ല ടെക്നിക്കൽ അല്ലാത്ത കുറച്ച് റിയൽ വേൾഡ് പ്രോബ്ലംസിലേക്ക് തിരിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഇതിലേക്ക് വന്നു അപ്പോൾ കോളേജിന് ശേഷം കോളേജ് തൊട്ടേ ഒരു ആഗ്രഹം വരുന്നു ജോബിൽ ഇരുന്നപ്പോഴാണ് ഇത് ഇങ്ങനെ അതെ അതെ Korea എത്ര വർഷം ഉണ്ടായിരുന്നു 2.5 years Korea ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു 3-4 വർഷം പ്രിപ്പറേഷൻ വേണ്ടി തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ആസ്പിരന്റ് ലൈഫ് how do you feel എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് വന്നത് I mean it has actually helped me I mean ഇവിടെ വരാതെ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടം വരെ എത്താൻ പറ്റുമായിരുന്നു എന്ന് കാരണം തിരുവനന്തപുരത്ത് ഇപ്പം കറന്റ്ലി ഒരു വൈബ്രന്റ് IAS ഹബ് എന്നൊക്കെ തന്നെ പറയാം ഇപ്പോൾ ഒരു മഷ്റൂമിംഗ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അത് അത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്ന് എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഒരു വൈബ്രന്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ അത് പല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇതിന് പുറത്തുള്ള ഒരാൾക്ക് ഇപ്പം ഞാൻ ബ്രോയോട് പറയണ്ടല്ലോ ഇതിന് പുറത്തുള്ള ഒരാൾക്ക് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോസസ്സിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവിടെ നമുക്കുള്ള യുണീക്ക് ഇഷ്യൂസോ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ വർഷം മെയിൻസ് കിട്ടി അല്ലെങ്കിൽ ഈ വർഷം ഇന്റർവ്യൂ കിട്ടി അടുത്ത വർഷം ഇന്റർവ്യൂ കിട്ടുന്നില്ല അപ്പം പുറത്തു നോക്കുന്ന ഒരാൾക്ക് ഇതൊരു സമസ്യയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് പക്ഷെ നമുക്കിവിടെ ഈ ആസ്പിരന്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല സോ ആ രീതിയിൽ നമുക്ക് കംഫർട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അത് കൊളാബറേറ്റ് ഇല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉള്ളത് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് സോ തിരുവനന്തപുരത്ത് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതുപോലെ പല ഒരുവിധം എല്ലാ ഓപ്ഷനുകൾക്കും തന്നെ പറയാം നല്ല സപ്പോർട്ടുണ്ട് ജനറൽ സ്റ്റഡീസിന് വളരെ നല്ല സപ്പോർട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ ഇന്റർവ്യൂവിനാണെങ്കിലും നമ്മുടെ കേരള സിവിൽ സർവീസ് അക്കാദമി മുതൽ വിവിധ പ്രൈവറ്റ് അക്കാദമികളൊക്കെ നല്ല രീതിയിൽ മോക്ക് ഇന്റർവ്യൂ വഴിയാണെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വഴിയാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം UPSC Kerala പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും വരുമ്പോൾ നമുക്കറിയാം ഒരു നല്ല ശതമാനം ആസ്പിറൻസും തിരുവനന്തപുരത്ത് നിന്നാണ് സോ ആ രീതിയിൽ കമ്മ്യൂണിറ്റി അറ്റ്മോസ്ഫിയർ ഹാസ് ഹെൽപ് മീ എ ലോട്ട് 4 വർഷം മുമ്പ് വന്ന ദിലീപ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നതിന്റെ കാരണം കൂടാതെ ഏത് അക്കാദമിയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് തുടങ്ങുന്നത് സോ ആ ഒരു കോച്ചിങ്ങിന്റെ ഒരു ഹിസ്റ്ററി പറയാമോ 4 വർഷത്തെ ഇല്ല ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു കൂടുതലും പിന്നെ ഇത് തന്നെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്ക് ദിലീപ് ആക്ച്വലി നാട്ടിലെ ആസ്പിറൻസ് അറിയുന്നു ഓൾ കേരള ടോപ്പർ ദിലീപാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പലതരത്തിലുള്ള ക്യൂറീസ് വരും അതിനകത്ത് വന്നിരുന്ന ഏറ്റവും മെയിൻ ക്യൂറി ദിലീപ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ PCM ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് PCM ബാച്ചാണ് എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ആസ്പിറൻ്റ് ആയാലും ഉറ്റുനോക്കുന്ന ഒരു ബാച്ച് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ദിലീപ് ഏതെങ്കിലും ഒരു പ്രിലിംസ് കം മീൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ സോ ഓടി ഓഫ് ടു ഷെയർ ഇല്ല ഐ മീൻ ഒറ്റവാക്കി പറഞ്ഞില്ല ഞാൻ PCM ബാച്ചിലെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാമല്ലോ ആ രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മെറ്റീരിയലൊന്നും എനിക്ക് ആക്സസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സോ പിന്നെ മാത്സ് ആയിരുന്നതുകൊണ്ട് എന്റെ പ്രിപ്പറേഷൻ ഒരു മാക്സ് ഹെവി രീതിയിലായിരുന്നു പോവുക. എന്നുവെച്ചാൽ ജി എസ് വലിയ പ്രശ്നമില്ലായിരുന്നു എനിക്ക്. പത്രമൊക്കെ ഞാൻ ചെറുപ്പം മുതലേ വായിക്കാറുണ്ട്. പിന്നെ ഈ ആൻസർ റൈറ്റിംഗ് പോലെയുള്ള ടെക്നിക്കൽ സംഭവങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഞാൻ സിലബസ് ഒക്കെ നോക്കിയപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് എനിക്ക് തോന്നിയത് കണ്ടന്റ് എനിക്ക് തനിയെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാത്സ് ആയാലും ജനറൽ സബ്ജക്ട്സ് ആയാലും കണ്ടന്റ് എനിക്ക് തനിയെ പഠിച്ചെടുക്കാം. അതിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഈ മാത്സിൻ്റെ ആണെങ്കിൽ ആൻസർ റൈറ്റിംഗ്, സ്പീഡ്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഗൈഡൻസ് വേണമെന്നൊരു രീതിയിലാണ്. അപ്പാർട്ട് ഫ്രം കണ്ടന്റ് ഡെവലപ്പിംഗ് ഒരു ക്ലാസ് റൂം കോച്ചിങ്ങിൻ്റെ ഒരു ആവശ്യകത തോന്നുന്നില്ല. സെൽഫ് പ്രിപ്പറേഷൻ തന്നെ ധാരാളം. അതെ അതെ. സോ ഇനി അറിയാനുള്ളത്, 4 വർഷം മുന്നേ ദിലീപ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടാണ് വന്നത്? എന്തിനാണ് വന്നത്? കൂടാതെ ഈ 4 വർഷത്തെ ആ കോച്ചിങ് ഹിസ്റ്ററി അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. ഇപ്പം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ ഈ ഒരു ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള സംഭവമായിരുന്നു എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഞാൻ ആക്ച്വലി വന്നിട്ട് 4 വർഷമായില്ല. ആദ്യം കുറച്ച് നാൾ വീട്ടിലായിരുന്നു പ്രിപ്പറേഷൻ. സോ അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത് ഒരു സംഭവം, മോട്ടിവേഷനൊക്കെ ഉണ്ട്, ലക്ഷ്യബോധമൊക്കെ ഉണ്ട്, പക്ഷേ ഡെയിലി അത് ട്രാൻസ്ലേറ്റ് ആവുന്നില്ല. ഒരു കമ്മ്യൂണിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തോന്നിയപ്പോഴാണ് ഇവിടേക്ക് വന്നത്. പിന്നെ ആ സമയത്ത് എൻ്റെ ബാച്ച്മേറ്റ്സ് 1-2 പേരുണ്ടായിരുന്നു, സീനിയേഴ്സൊക്കെ. ഇപ്പം KSലുള്ള ഗൗതമൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ അവരൊക്കെയും പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് വാ, നമുക്ക് റെഡിയാക്കാം. ആ രീതിയിൽ ഇവിടേക്ക് വരുന്നതാണ്. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പം പിന്തിരി നോക്കുമ്പോൾ എന്തായാലും തോന്നുന്നത്. സോ ഞാനിവിടെ വന്നങ്ങനെ സെൽഫ് സ്റ്റഡി തന്നെയായിരുന്നു. ഈ PCM പ്രോഗ്രാം ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പറയുക, PCM പ്രോഗ്രാം ഹെൽപ്ഫുൾ ആകുന്ന അസ്പിറൻസിന് ഒത്തിരി ഞാൻ കാണാറുണ്ട്. ഞാനിപ്പം പറഞ്ഞ പോലെ ഞാൻ മെന്റർ ചെയ്തിട്ടുണ്ട് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. സോ അവിടെയൊക്കെ പല കുട്ടികൾക്കും ഈ പ്രോഗ്രാം കാരണം ഒരു നല്ല ഓറിയന്റേഷൻ കിട്ടുന്നത്. എസ്പെഷ്യലി ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു ഗൈഡിനെയൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ആ രീതി ഞാനൊക്കെ കുറച്ച് പ്രിവിലേജ്ഡ് ആണ്. എൻ്റെ സീനിയേഴ്സും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഈ ഫീൽഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. സോ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് ഒരു നല്ല മെന്റർഷിപ്പ് കിട്ടാൻ, അതുപോലെ കണ്ടന്റുകൾ അധികം പ്രശ്നമില്ലാതെ അധികം തപ്പി മെനക്കെടാതെ കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ടെസ്റ്റ് സീരീസുകളൊക്കെ നല്ല ആക്സസ് കിട്ടാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും PCM പ്രോഗ്രാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേർ ദ ആസ്പിറന്റ് ഈസ് റൈറ്റ് നൗ. ദിലീപ് ആക്ച്വലി PCM ബാച്ചിൽ എങ്ങനെ തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മുന്നോട്ട് വെക്കുന്ന മറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ മുന്നേ ഉള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. പിന്നെ അല്ലാതെയുള്ള ഒരു പക്ഷേ മറ്റൊരു ഇത് കൂടിയുണ്ട്. അതായത് PCM അല്ലാതെ തന്നെ ഈ റിപ്പീറ്റേഴ്സ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ബേസിസിലോ വീക്ക്ലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള ടെസ്റ്റ് സീരീസുകളിലോ അല്ലെങ്കിൽ ഇയർ ലോങ് പ്രോഗ്രാംസിനോ എന്തെങ്കിലും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ PCMൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഞാൻ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ മെന്ററായിട്ട്. അതുപോലെ തന്നെ വളരെ ഹെൽപ്പ് ചെയ്ത പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവിടെ മാത്രമല്ല ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും തന്നെ ഈ 3 പ്രിലിംസിന് മുമ്പ് ഞാൻ ടെസ്റ്റ് സീരീസുകൾ ജോയിൻ ചെയ്യുമായിരുന്നു. ഒരു കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസുകളാണ് 3 വട്ടം ജോയിൻ ചെയ്തിട്ടുള്ളത്. 2 വട്ടം വിഷനിലായിരുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷവും വിഷന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസാണ് ജോയിൻ ചെയ്തിരുന്നത്. അതിന് മുമ്പത്തെ വർഷം ഇൻസൈറ്റ്സ് ആയിരുന്നു. 2-നെക്കുറിച്ചും പോസിറ്റീവ് അഭിപ്രായമാണുള്ളത്. ഞാൻ ഇൻസൈറ്റ്സ് ഒന്നും മാറ്റി പിടിക്കാതെ വരുന്നത് വിഷനിലേക്ക് വന്നതാണ്. ബട്ട് ബോത്ത് ഓഫ് ദം വെർ ഹെൽപ്ഫുൾ. പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ആക്ച്വലി ഫോറസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്താണ് 3 വർഷം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്. സോ ഇൻസൈറ്റ്സിന്റെ വിഷന്റെ ടെസ്റ്റ് സീരീസുകളെ കുറിച്ച് പോസിറ്റീവ് അഭിപ്രായമാണുള്ളത്. പിന്നെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോൾ പ്രിലിംസ് കഴിയുമ്പോൾ ഞാൻ പൊതുവേ 2 ടെസ്റ്റ് സീരീസുകൾ ജോയിൻ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണലിന് വേണ്ടി മാത്സ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാറുണ്ട്. അത് 3 വട്ടവും ചെയ്തത് ഈ IMS ഡൽഹി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സോ നമ്മൾ പേപ്പർ സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നു, അവർ ഫീഡ്ബാക്ക് തരുന്നു. കുറച്ചൊരു ഡിലേ ഉണ്ടാവാറുണ്ട്, പക്ഷേ സ്റ്റിൽ ഫീഡ്ബാക്ക് വാസ് ഹെൽപ്ഫുൾ. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാത്തിനെ കുറിച്ച് എനിക്ക് പോസിറ്റീവ് അഭിപ്രായമില്ല. പക്ഷേ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വർഷം ഞാൻ ചെയ്തത് ഫോർച്യൂൺ അക്കാഡമിയിലെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ്. ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഇപ്പം ഈ കൊല്ലം ചെയ്തത് ഈ അറ്റംപ്റ്റിൽ ചെയ്തത്. ശരി. സോ അവിടെ നിതിൻ മേനോൻ എന്ന് പറയുന്ന മെന്റർ ആയിരുന്നു എന്റെ PSIR ഫാക്കൽറ്റി. സോ നിതിൻ ആയിരുന്നു എന്റെ മെന്റർ. ആൻഡ് അതർ ഫാക്കൽറ്റി ഇൻ ഫോർച്യൂൺ ഓൾസോ ഹെൽപ് അറ്റ് വേരിയസ് പോയിന്റ്സ്. പിന്നെ ആ സമയം തന്നെ ഞാൻ ഐലേണിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടെയും ആ പിയർ ഗ്രൂപ്പും അതുപോലെ അവിടുത്തെ ഡയറക്ടേഴ്സ് ഷിനാസാറൊക്കെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിലിം സമയത്തായാലും മെയിൻ സമയത്തായാലും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ലോട്ട്. അങ്ങനെയാണ് മെയിൻസ് പ്രിപ്പറേഷൻ വരെ ഉള്ള ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ടെസ്റ്റ് സീരീസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വാട്ട് യു ഫൈൻഡ് സ്പെഷ്യൽ ഇൻ ഫോർച്യൂൺ ടെസ്റ്റ് സീരീസ്? അങ്ങനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? കൃത്യമായിട്ടുള്ള മെന്ററിംഗ് അങ്ങനെ എന്തെങ്കിലും? അതെ അതെ. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസുകളിൽ attention, personal attention is very important. It's a one-size-fits-all approach. Now, aspirant has specific requirement the main sameth. Prelims is same MCQ clear. But mains we have optionals. We have content. So, this main series is one aspirant in the prelims. So, one aspirant in specific issues identify that improve and personalized feedback. Right. That's fortunate. Very nice. So, Pinini interview guidance programs. But year-long programs attend interview guidance programs. Interview guidance programs mock interviews academies boot camp programs. Boot camps mock interviews. I mean, I have been mentored by many. Like, I had an interview with him. I had no idea about it. But I had an institute. Now, I learned Shinasara Island director. So, that's why I had a DAF analysis. I had a rough DAF analysis. So, that's why I detailed analysis. I had feedback. I had a DAF analysis. I basic structure. Shinasara. That's fortunately I associate in this interview. So, fortunately, Munidarshan, Nidin Menon, even feedback in the DAF will help you. But I have personal inexperience in the personal. So, that's why I UPSC presentable at Laridil. Our eye catching at Lacorch, some carrying like Adianum, other gorge modified on that presentianoke, DAF analysis stage help it under Shinasarum. Shinasara is already famous for preparing DAF. I in the Tadana Gursula, Talaga Melanguatola Chodingla. Apo Angana Vandatola Gorce, our experience never on Corsan and Delia. Pangandola or Sendilum, the Nala Chodingland, the Choding Chuichu, could have Corsa with Tesamite and Earthana, like tricky at all, like special at all Chodinglandarno, Adine Dilip Uttarangle. Okay. I mean, actual interview or Valare friendly atmosphere, first of all. If you are showing it, I know showing it. Mark was 170s, this version 200s. But interview experience was very cordial both times. TCN and the panel, this was Smita Nagaraj panel head. So, this version was a friendly experience feeling. I was more comfortable this year. I was experienced, like an interview attendee. I was experienced this year. So, I was more comfortable. So, we have a natural progression. But I am a Talpero Joser, Alaridi Lipulum, some other and protein under Mukudar. So I read the Parasadichu. In a Kerala Lake on the Pulamakaria, the Chai Floodakundam, Namuludakundalo. So I read the Floodinagurcha in the Karnanga Kurchum, Namakini, the overcome Jan and the Can Babili and Nagursoke, Nalari, the fact cycle Utranglan, Parasadichu. Pin a mock interviews of the help it under. Like Ibedatane, Munal Salata mock interviews at the under. Pin a Delhi Burnathan, Portuda, and your Satakalum. exposure a mock interview. Mock interviews mainly DAF. Mock interviews and corch attend. Nala Panel Dino. Pina Delhi, Korchum, the Namibita Panel, Korchum, Namakum, our Korea, the Garrigal, and the lower lap on the law. So Delhi, Korchum, non Keralites, a Lingle, North Indians, and Ganiana issues in a Kanada. Outsider perspective with Namaka Kerala issues in a Gorjananglim, Indian issues in a Gorjananglim. So Adon the Korch Institute of Liburno, Khan Academy Liburno, Interstale KSJ, like KSJ. Okay, cool. Ini namukku oru professional level vittu allengil exam pattern vittu kanu. Ini illadnu parnayinja UPSC Kerala ide oru member aanu, bhayangara active aayittukna member aanu. Kudal topper aayadinu sesham valli reethiyil activities ne kaanunnundu. Appo nalla reethiyil active aayittu nilkkunnundu. Appo Dilip ennaanu avade oru munke edutha oru initiative kazhinja varshathe idea aanu ennu parnju. Appo ee kollam അത് നടപ്പിലാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ടെലിഗ്രാം ചാനലൊക്കെ തുടങ്ങുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് മുന്നോട്ടുണ്ടായി. ടെലിഗ്രാം ഗ്രൂപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് സർവീസിന് വേണ്ടിയാണ്. ദിലീപിന് ഓൾറെഡി പേഴ്സണലി ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതായത് ഈ യുപിഎസ്സി ആസ്പിരന്റ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനത്തെ ഗൈഡൻസിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു ഗ്രൂപ്പും ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഫോറസ്റ്റ് സർവീസിലേക്ക് ആസ്പിരന്റ്സ് വരണം, അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഫോറസ്റ്റ് സർവീസ് ആയിരുന്നു ആദ്യത്തെ സർവീസ്. തൊട്ടുമുമ്പുള്ള സർവീസ് ആ ഫോറസ്റ്റ് സർവീസാണ്. ഫോറസ്റ്റ് സർവീസിനെ Forest Service is a professional basically. So, Forest Service is a service. This version is IAS and IPS. So, IAS and IPS are Forest Service continuing on the Nerno. So, service is a environment ministry. So, environment issues. Forestry issues posting a divisional forest officer at Irigim. Pinne, Chief Wildlife Adamariaga, Kedrana. So, Ipanamakari, climate issues, environment issues are Kotri Mumboturna, especially Kerala Namakipam, Western Ghats, a lingual coastal areas like a Pala, Parsi personal down. Other Mumbin in the fight, other tribals and issues, Namaka forest light act under. So, Adin take another parkalum, eight tribals and Unamathanoka Vendi, Nala really providing three officers under. There are many officers that I deeply respect. So, our inspire Sometimes service together. Yes, Pandavalagra. So, Korchumudi diverse at all positions, IASL, Diamond Agrahunda, Unud IAS and 20 services on Itana. Pinna, forest service examiner indeed to telegram group, Malay channel, Munkadkandai. Apa the Luda Deshin in Ornania, aspirants like Itika Nulu Desha, the lake could attract Ega. Number preparing my Panana, Suverajaka Karina Ketana, Adola, and Mumbatur in Karana from second. So Namaka preparing a self study in the Ladu Vadilla. Nacha, optional Sanangal and optional economic, Palarkum, beer my Vatangal Vatananda. If I ended front a pair of the Paranilla, Itana, Valare, Tatai optionals go to the Arnum, an example with the Nacha Namaka, UPSC Karina, and Masonda Forest Examiner. So Asame under Ravesian Batana, optional second. പക്ഷെ പുറത്തുള്ള നല്ല ഗൈഡൻസ് ഇല്ലാത്ത കാരണം അതിലൊക്കെ വളരെ തെറ്റായിട്ടുള്ള ചോയ്സ് എടുക്കുന്ന അതുപോലെ നല്ല മെറ്റീരിയൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ നമുക്കുണ്ടായ പ്രശ്നങ്ങൾ ഇനിയുള്ള ആസ്പിരന്റ്സിന് ഉണ്ടാവേണ്ട എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. നമ്മൾ എക്സാം എഴുതുമ്പോഴും പറയും നമുക്ക് ഇതെല്ലാം തപ്പി പിടിക്കേണ്ട വന്നു, ഇനിയെങ്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങണം. ഞാൻ സൂരജ് അതുപോലെ രാഹുൽ അഞ്ജലി ഭാവന നമ്മൾ ഇന്റർവ്യൂ ഒരുമിച്ച് കേരള ഹൗസിലായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ജോർജ് എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇത്. പക്ഷേ നമുക്ക് സമയമില്ലാതെ പോയി, ഈ പ്രിപ്പറേഷനും ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് സമയമില്ലാതെ പോയി. സോ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നത്. ഇപ്പം എനിക്കാണെങ്കിലും ഇവർക്കൊക്കെ ആണെങ്കിലും ഇപ്പം പലരും സർവീസിലൊക്കെ കയറി. ഇനിയിപ്പം ആ രീതിയിൽ കുറച്ച് ഫ്രീ ടൈം കൂടുതൽ വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങി കുറച്ച് ഗൈഡൻസ് കൊടുക്കണം, ഒരു IFOS ഓറിയന്റേഷൻ ഒക്കെ നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ബ്രോ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ വളരെ സഹകരിച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ഓക്കെ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചും പറഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചാണ്, ഫാമിലിയെ കുറിച്ച്. പിന്നെ ദിലീപ് ഇപ്പം 4 കൊല്ലമായിട്ട് ഒരു ആസ്പിറൻ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രഷേഴ്സും നേരിടാം. ഫാമിലിയിൽ നിന്ന് പ്രഷേഴ്സ് ഉണ്ടാവാം, ജോബ് കളഞ്ഞിട്ട് വന്ന ആൾ, അപ്പോൾ അതിന്ന് ആ വഴിയിൽ നിന്നൊരു സ്പെഷ്യൽ പ്രഷേഴ്സ് കാണാം. അല്ലെങ്കിൽ അതുമായിട്ട് വ്യത്യസ്തമായിട്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും പ്രഷേഴ്സ് ഓർ ഫ്രസ്ട്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഈ ഫാമിലിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ആക്ച്വലി ഇല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഫാമിലിക്ക് നേരത്തെ തന്നെ അറിയാം, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സോ ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സർപ്രൈസ് ഇല്ലായിരുന്നു. പിന്നെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തൊക്കെ കാരണങ്ങളുണ്ട് ഞാൻ പഠിച്ചാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ ഫാമിലിയിൽ നിന്ന് വലിയ പ്രഷർ ഇല്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കുറച്ച് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഒന്ന് രണ്ട് വട്ടമൊക്കെ എഴുതി കിട്ടാതെ വരുമ്പോൾ ഒരു ഡിസ്ബിലീവ് അല്ല, അപ്പോഴും ഫാമിലിക്ക് ഇല്ലായിരുന്നു കേട്ടോ. അത് വളരെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫാമിലി അങ്ങനെ ആവണമെന്നില്ല. സോ ഐ വാസ് ലക്കി ദാറ്റ് വേ. സോ ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു പോയിന്റ് വരെ ഉണ്ടായിരുന്നതിൽ ഐ എം റിയലി ലക്കി. പക്ഷേ എനിക്ക് തന്നെ കുറച്ച് പ്രഷർ ഉണ്ടാകുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഐ വാസ് വെൽ പ്രിപ്പയർഡ്, പ്രിപ്പറേഷന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അപ്പം ഈ എക്സാമിലെ കുറച്ച് പാളിച്ചകളൊക്കെ കാരണം കിട്ടാതെ പോയപ്പോൾ എനിക്ക് തന്നെ കുറച്ച് സെൽഫ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി. ഇത് എല്ലാ വർഷം ഉണ്ടാകാവുന്ന പ്രശ്നമാണല്ലോ, അടുത്ത വർഷം ഇത് ഉണ്ടായില്ല എന്നെന്താണ് ഉറപ്പ്. സോ ആ രീതിയിലുള്ള കുറച്ചൊരു സെൽഫ് ഡൗട്ട് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി രണ്ടാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ. പക്ഷെ ആ സമയത്ത് ഫോറസ്റ്റ് കിട്ടിയത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഓക്കെ പ്രതീക്ഷയുണ്ട് എന്നൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. പക്ഷേ ആ എൻ്റെ ഏറ്റവും ഡൗൺ ടൈം എന്ന് പറയുന്നത് ഈ UPSC ലിസ്റ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ എന്താ പറയുക, ആ ഒരു UPSCക്കും ഫോറസ്റ്റിനും ഇടയ്ക്കുള്ളൊരു വളരെ ഡൗൺ ടൈം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് തന്നെ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കൂടെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പം അവരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, ഐ മീൻ അവർക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ദാറ്റ്. ഓക്കെ ഗ്രേറ്റ്. ഇനി നമുക്ക് ആസ്പിറൻസിനായിട്ട് കുറച്ച് മെസ്സേജസ് കൺവേ ചെയ്യാം. സോ ആസ്പിറൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആസ്പിറൻസ് ഉണ്ട്. ബിഗിനർ സ്റ്റേജിൽ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ പലതവണയായിട്ട് ഇൻ്റർവ്യൂ എത്തി പൊട്ടിയിരിക്കുന്നവരുണ്ട്, പലതവണയായിട്ട് പ്രിലിംസ് ഒന്നും കടക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നമുക്കൊരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ദിലീപിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു സജഷൻസ് എന്താണ്? ഇപ്പം തുടക്കത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താ ചിലർ PCM പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തെല്ലാവർക്കും അത് കിട്ടുക, അല്ലെങ്കിൽ ചിലർക്ക് അറിയാവുന്ന സീനിയേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടാകും. സോ ആരായാലും ഒരു ട്രസ്റ്റഡ് ആൻഡ് റിലയബിൾ സോഴ്സ് ഉണ്ടാകുക, ഒന്നോ അതിൽ കൂടുതലോ സോഴ്സസ് ഉണ്ടാകുക. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടംപോലെ ടോപ്പേഴ്സിൻ്റെ ബ്ലോഗ്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കുക, വാട്ട് ആം ഐ ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ ടു. അല്ലാതെ IAS ആഗ്രഹം ഉണ്ട് എന്ന് കരുതി ഇതിലേക്ക് വന്നിട്ട് ഓൺ ദ ഫ്ലോ നന്നാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചാൽ പലപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. സോ ആദ്യമേ തന്നെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക, നമ്മൾ എന്തിലേക്കാണ് കിടക്കുന്നത്, എന്നിട്ട് അതിന് പ്രോപ്പർലി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒത്തിരി സമയവും അറ്റംപ്റ്റുകളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കുറച്ചും കൂടെ നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രിലിംസ് ഓപ്ഷനിലും കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രിലിംസ് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നതുകൊണ്ടും ഓപ്ഷണൽ അത് കഴിഞ്ഞ് റെഡിയാക്കി എടുക്കാമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെയാണ് ഓപ്ഷണൽ ഞാൻ കുറച്ച് ഉപേക്ഷിച്ചത്. അതോടെ ക്ലിയർ ചെയ്യുമായിരുന്നു നല്ല, പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വലിയ പരിധിവരെ ഒഴിവാക്കാൻ ഈ ആദ്യമേ തന്നെ നല്ലൊരു ഗൈഡൻസ് ഉള്ളത് ഹെൽപ്പ് ചെയ്യും. പിന്നൊരു കാര്യമുള്ളത്, നമ്മൾ വി ഹാവ് ടു സ്റ്റേ മോട്ടിവേറ്റഡ്. ലൈക്ക് ഇപ്പോഴും പലപ്പോഴും നമുക്കറിയാം വരുന്ന സമയത്ത് ഭയങ്കര ആവേശമായിരിക്കും, ലൈക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം, പത്രം വായിക്കണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളിപ്പം തുടങ്ങുകയാണെങ്കിൽ തന്നെ അടുത്ത വർഷം ജൂലൈയിലായിരിക്കും പ്രിലിംസ്, അത് കഴിഞ്ഞൊരു വർഷം കൂടി ഈ പ്രോസസ്സ് പോവും. സോ നമ്മൾ 2 വർഷമാണ് കമ്മിറ്റ് ചെയ്യുന്നത്. സോ ആ 2 വർഷം 720 days ഇതിനു വേണ്ടി, 730 days ഇതിനു വേണ്ടി കംപ്ലീറ്റ്ലി അത് ഇപ്പോഴത്തെ അതേ മൊമെൻ്റത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അത് നമ്മൾ ഈ മൊമെൻ്റത്തെ മാത്രം ആശ്രയിക്കാതെ പ്രോപ്പർലി പ്ലാൻ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കാൻ പോകുന്നത് ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്യുക. അത് ഹാബിറ്റുകൾ ഉണ്ടാക്കുക. കാരണം മോട്ടിവേഷൻ ക്യാൻ ഓൺലി ടേക്ക് യു സോ മച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ഹാബിറ്റ് ഉണ്ടാവണം. എല്ലാ ദിവസവും എല്ലാ അത്ര റെജിഡല്ലെങ്കിലും നമ്മൾ ഒരാഴ്ച ഇന്നതൊക്കെ ചെയ്യും. വീക്കെൻഡിൽ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ മാത്സ്, ഇപ്പം ഞാൻ മാത്സ് എന്ന് പറയുന്നത്, മാത്സ് ഇന്ന മൊഡ്യൂൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്യും, ഇത്ര പ്രോബ്ലംസ് ചെയ്യും. സോ അങ്ങനെ ടാഞ്ചിബിളായിട്ടുള്ള നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് വെക്കുക. അത് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ സ്വയം അനലൈസ് ചെയ്യുക, എന്നുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല എന്ന്. സോ അങ്ങനെ പ്ലാൻഡായിട്ട് പോകുന്ന ആസ്പിറൻസ് ആണ് കൂടുതലും സക്സീഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. റൈറ്റ്, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഈ ദിലീപിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ആസ്പിറൻ്റ് ലൈഫിൽ ഈ പിയർ ഗ്രൂപ്പ് സെറ്റപ്പ്സിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടായിരുന്നു? ഈ പിയർ ഗ്രൂപ്പ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ മാത്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, മാത്സിൽ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഐ വുഡൻറ്റ് ഹാവ് ബീൻ ഏബിൾ ടു ഡു ദിസ്. ഇപ്പം നമുക്ക് എന്തായാലും ഡൗട്ട്സ് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ അല്ലാത്ത കൺസെപ്റ്റുകൾ ഉണ്ടാകും. സോ അവിടെയൊക്കെ പല യൂട്യൂബ് ചാനലുകളും പല ടെലഗ്രാം ഗ്രൂപ്പുകളും അതുപോലെ ഇവിടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതൊക്കെ വലിയ സമയനഷ്ടമൊന്നും ഇല്ലാതെ കവറപ്പ് ചെയ്ത് പോകാൻ സാധിച്ചത്. GS-ലാണെങ്കിലും ഇത് തന്നെ. കാരണം നമുക്കറിയാമല്ലോ, ഒരു എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവുകൾ എപ്പോഴും നല്ലതാണ്. ഇപ്പം നമ്മളൊരു ആൻസർ എഴുതുന്നു, നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. അതൊരു മെൻറ്ററെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിയെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുന്നതിലും പരിമിതികളുണ്ട്. ഒരു പരിധി നമുക്ക് എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ നമുക്കൊരു നല്ല പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി പ്രിലിംസിനും മെയിൻസിനും ഇടയ്ക്കുള്ള സമയം നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് അവരെ കാണിക്കുക, അവരെഴുതുന്ന ആൻസേഴ്സ് നമ്മളെ കാണിക്കുക. നമുക്ക് പലപ്പോഴും ക്വാട്ട ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പ്രശ്നമായിട്ട് തോന്നാത്ത പലതും ഒരു എക്സ്റ്റേണൽ കണ്ണിൽ പെട്ടെന്ന് പെടും ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. സോ ആ രീതിയിൽ ഒരു പിയർ ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേയിങ് മോട്ടിവേറ്റഡ് ഈസ് എ ബിഗ് ഇഷ്യൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, അതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ കൂടെ ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു ചോദ്യമാണ്. UPSC കേരള എന്നൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ദിലീപിനെ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് നടക്കുന്ന പരിപാടികളും ഒരു പക്ഷേ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇവൻറ്റുകൾ നടത്താറുണ്ട്, ഇപ്പം കുറച്ച് ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് വന്നത്, പക്ഷേ ഇപ്പോൾ യൂട്യൂബിലായിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് UPSC കേരളയിൽ. ദിലീപിൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇതും കൂടെ ചെയ്യണം, ഇതും കൂടെ ഉൾപ്പെടുത്തണം, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ ദിലീപിന്? ഇല്ല, ഇപ്പോഴുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻ ദ ഫ്യൂച്ചർ മേ ബി നമുക്ക് കുറച്ചും കൂടെ ഇവന്റ്സ് ആസ്പിറൻസിന് വേണ്ടി എസ്പെഷ്യലി ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ. ലൈക്ക് എല്ലാ വർഷവും പുതിയ ആസ്പിറൻസ് വരുമല്ലോ. സോ അപ്പം പുതിയതായിട്ട് വരുന്ന ആസ്പിറൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, വളരെ തെറ്റായ ശീലങ്ങൾ ഉണ്ടാകാം, പഠന രീതികളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാകാം. സോ ആ സമയത്ത് അവർക്ക് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കാൻ ഒരു 2-3 സെഷൻസ് ഓപ്ഷണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ GS ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ പഠിക്കാം. സോ അങ്ങനെ കുറച്ച് ഓറിയന്റേഷൻ സെഷൻസ് നമ്മൾ ഇപ്പം ബ്രോയെ പോലെയുള്ള ആക്റ്റീവ് അഡ്മിൻസിനെ കൊണ്ടൊക്കെ കുറച്ച് മീറ്റിംഗ്സ്, ഒരു ഈ പറഞ്ഞ പോലെ കുറച്ച് ഓറിയന്റേഷൻ സെഷൻസ് നടത്തിയാൽ നല്ലതായിരിക്കും. റൈറ്റ്. എനിവേ, താങ്ക് യു ഫോർ യുവർ ടൈം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ലാസ്റ്റ് മെസ്സേജ് ടു ദ ആസ്പിറൻസ് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ടിപ്പ് ഓഫ് അവസാനമായിട്ട് പറയാനൊരു സംഭവം ഇല്ലല്ലോ. ഞാനിപ്പം ഗ്രൂപ്പിലെ മെമ്പറാണ്. പക്ഷെ ഇപ്പൊ പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പം പല സ്റ്റേജിലായിരിക്കും നിങ്ങൾ. ചിലരിപ്പം തുടങ്ങുന്നുണ്ടാകും, ചിലരിപ്പം ഇന്നലത്തെ പ്രിലിംസ് കഴിഞ്ഞ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നില്ല, ആ സങ്കടത്തിലുണ്ടാകും. ചിലർ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു, ഓക്കെ, മെയിൻസ് പഠിച്ചു തുടങ്ങുന്ന സ്റ്റേജിലുണ്ടാകും. ഏത് സ്റ്റേജിലാണെങ്കിലും എന്താ പറയുക, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ഈ എല്ലാ സ്റ്റേജുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ലൈക്ക് എന്താ ലിസ്റ്റിൽ വന്ന് പേരില്ലാത്ത, അല്ലെങ്കിൽ ഈ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് എങ്ങനെ പഠിക്കണമെന്നൊരു വലിയ ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന, സോ ആ സ്റ്റേജുകളൊക്കെ കടന്നു വന്നതാണ് ഞാൻ. സോ നിങ്ങൾക്ക് അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. സോ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുക, സ്വയം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. സോ നമുക്ക് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അത് അനലൈസ് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് മുമ്പോട്ട് പോവുക. Try to be a better individual tomorrow and you will eventually reach your goals. അതാണ് പറയാനുള്ളത്. എനിക്ക് താങ്ക് യു സോ മച്ച് ദിലീപ്. ഇതാണ് ദിലീപിനെയാണ് ഇത്ര നേരം നിങ്ങളെ പരിചയപ്പെടുത്തിയത്. സോ ദിസ് ആൻ ഇന്റർവ്യൂ ബൈ എ കമ്മ്യൂണിറ്റി, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്, നോട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഒരു ബന്ധമൊന്നുമില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്. മലബാറിന്റെ മണ്ണിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി UPSC കേരള ഒരുക്കുന്ന മെഗാ ഇവന്റ് ആസ്പിറൻഷ്യ 22 ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ.